This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. निर्नितमा <laughs> भवन <laughs> ും അവൻ്റെ തേജസ്സിലേക്കും എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യം എന്നാൽ അർത്ഥം എന്താണ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നാണ് അർത്ഥം ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥമെന്താണ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായിരിക്കുന്ന ദൈവസാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ദൈവജീവന്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അവനെ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങൾ കഴിഞ്ഞ നൂറ് എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ നാല് ആത്മീയ സത്യങ്ങൾ നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാമത്തെ പ്രധാനമേറിയ വിഷയം മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ പിൻപിലുള്ള ദൈവിക ഉദ്ദേശങ്ങളാണ് രണ്ടാമതായി ആ ദൈവിക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുത്ത് ഇപ്പോൾ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങളാണ് മൂന്നാമതായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വില ഏറിയതും അതിമഹത്വമായ ഒരു കൂട്ടം വലിയ വാക്തത്വങ്ങളെ നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരളിച്ചെയ്തിരിക്കുന്ന അവൻ്റെ അരുളപ്പാടുകളാണ് സന്ദേശങ്ങളാണ് ഈ നാല് കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ കുറിച്ചാണ് എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം പഠിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായ രീതികളിലും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചതിരിക്കുകയാണ് പ്രവാചകന്മാർ മുഖാന്തരം പിതാവാം ദൈവം ചെയ്തിരിക്കുന്ന തൻ്റെ സന്ദേശങ്ങൾ അരുളപ്പാടുകൾ ഉൽപ്പത്തി തുടങ്ങി മലാഖ് വരെയുള്ള മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളാണ് പുത്രൻ മുഖാന്തരം അരുളിച്ചെയ്ത സ്വർഗീയ പിതാവിൻ്റെ സന്ദേശങ്ങൾ പുതിയ ഉടമ്പടിയിലെ നാല് സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണമായ പാഠങ്ങളാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ച് സഭയിലെ അപ്പോസ്തലന്മാരിലൂടെ തൻ്റെ അരുളപ്പാടുകൾ സന്ദേശങ്ങൾ ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കുന്ന അളവിൽ പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഈ സന്ദേശത്തിൻ്റെ വളരെ കൃത്യമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും സ്വർഗത്തിലെ പിതാവാം ദൈവം മനുഷ്യവർഗത്തോട് സംസാരിച്ചിരിക്കുന്ന അവൻ്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ദൈവരാജ്യത്തിൻ്റെ നിത്യരാജ്യത്തിൻ്റെ ദൈവിക ഭരണത്തിൻ്റെ സന്ദേശമാണ് രണ്ടാമതായി നിത്യ രക്ഷയുടെ നിത്യ ജീവൻ്റെ നിത്യ തേജസ്സിൻ്റെ സന്ദേശമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് മനുഷ്യനിലും ഭൂമിയിലും ദൈവത്തിൻ്റെ ഭരണം വെളിപ്പെടുന്ന ദൈവീക അരുളപ്പാടുകളെ കുറിച്ചാണ് ദൈവരാജ്യത്തിന് വ്യത്യസ്തമായ പ്രത്യക്ഷതകളുണ്ട് ദൈവരാജ്യം ഒന്നാമതായി വെളിപ്പെടുന്നത് ഒരു വ്യക്തിയിലാണ് യേശുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച് അവൻ ദൈവത്തിൽ നിന്നും വീണ്ടും ജനിക്കുമ്പോൾ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ദൈവരാജ്യം അവനിലേക്ക് വരുന്നു ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം അവൻ ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലായെങ്കിലും ഇപ്പോഴും അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്വയമാണ് ക്രമേണ അവൻ സ്വയത്തെ തിരിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം ദൈവരാജ്യം അവനിൽ പൂർണ്ണമായി വെളിപ്പെടുവാൻ ആരംഭിക്കുകയാണ് രണ്ടാമതായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിലെല്ലാ ഭരണത്തിനും വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തികൾക്കും കർത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഫരമേൽപ്പിക്കും ഈ ഭൂമിയുടെ മുഖച്ചായ തന്നെ മാറ്റി ഈ ഭൂമിയിലെ ശാപത്തെ നീക്കം ചെയ്ത് പാപത്തെ നീക്കം ചെയ്ത് പിശാചിനെ അഗാധത്തിൽ ബന്ധിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയുമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആയിരം വർഷത്തെ ഭരണം ആരംഭിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൽ അതിൻ്റെ ആറാം വാക്യം വരെ യേശുക്രിസ്തുവിൻ്റെ ഭൂമിമേലുള്ള ആയിരം വർഷത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആയിരം വർഷത്തെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ഭരണത്തിനു ശേഷം ഏഴാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത് ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും അവരെ വഞ്ചിച്ച പിശാജിന് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും ആയിരം വർഷത്തെ യേശു കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഇത്ര മനോഹരമായ ഭരണം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നെങ്കിലും അവസാന കാലഘട്ടമാകുമ്പോൾ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള ദൈവത്തോടുള്ള കൂറ് നഷ്ടപ്പെടും ഇതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവിക ഭരണത്തിൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുന്ന ഈ ഭൂമിയിലെ സാധാരണക്കാരായ മനുഷ്യർ അവരെ ഹൃദയമെല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഹൃദയമായതുകൊണ്ട് ആയിരം വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന നാളുകളിലെത്തുമ്പോൾ അവരെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള കൂറ് നഷ്ടപ്പെടുകയാണ് അവരെ പരീക്ഷിക്കേണ്ടതിനും പരിശോധിക്കേണ്ടതിനുമായി ദൈവം വീണ്ടും സാത്താനെ അഗാധത്തിൽ നിന്നും തുറന്നുവിടുകയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് പിശാജ് ഈ ലോകത്തിലുള്ള ജനത്തെ തൻ്റെ കൂടെ കൂട്ടുകയും വശീകരിക്കുകയും വഞ്ചിക്കുകയും കർത്താവിനെതിരെ ദൈവജനത്തിനെതിരെ യുദ്ധത്തിനായി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുകയും പിശാചന എന്നേക്കുമായി ഗന്ധക തീപ്പൊയയിലേക്ക് തള്ളിയിടുകയും ചെയ്യുമെന്ന് ഈ ഭാഗം വളരെ വ്യക്തമായി പറയുകയാണ് പതിനൊന്നാം വാക്യം തുടങ്ങി ഈ ഭൂമിയുടെ മേലുള്ള അന്ത്യനായവ്യതിയെക്കുറിച്ച് പറയുകയാണ് ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല ഭൂമിയും ആകാശവും നീങ്ങിപ്പോകുന്നത് യേശു കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ആ ദിവസമല്ല പിന്നെയോ ആയിരം വർഷത്തെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ഭരണത്തിന് ശേഷമാണെന്ന് ഈ വേദഭാഗങ്ങളിലൂടെ നാം വ്യക്തമായി ഗ്രഹിക്കുകയാണ് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ അതിൻ്റെ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും ഈ വചനം വായിക്കുമ്പോൾ നാം സാധാരണമായി ചിന്തിക്കുന്നത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ആകാശവും ഭൂമിയും നീങ്ങിപ്പോകുമെന്നാണ് എന്നാൽ പത്രോസപ്പോസ്തോലൻ പ്രവചന ആത്മാവിൽ ഈ കാര്യം പറയുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ എല്ലാ പ്രത്യക്ഷതകളെയും ചേർത്തുകൊണ്ടാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത് ദീർഘമായ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിൽ ദർശിച്ച് അവർ പ്രവചിക്കുകയാണ് വിശുദ്ധവേദ പുസ്തകത്തിൽ ഇതുപോലത്തെ അനേകമായ ഭാഗങ്ങളുണ്ട് ദീർഘമായ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദർശിച്ച് അവർ കാര്യങ്ങൾ പറയുമ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നില്ലെങ്കിലും മറ്റനേക വേദഭാഗങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ആ ദിനത്തിലല്ല ആകാശവും ഭൂമിയും ഒഴിഞ്ഞു മാറുന്നത് ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകുന്നത് കർത്താവിൻ്റെ ആയിരം വർഷത്തിൻ്റെ ഭരണത്തിന് ശേഷമാണെന്ന് വെളിപാട് പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കുകയാണ് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ആകാശവും ഭൂമിയും മാറിപ്പോയി അവിടെ ഒരു വലിയ വെള്ള സിംഹാസനത്തിൽ മനുഷ്യനെ വിധിക്കുവാനായിട്ടുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷത പറഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ മരിച്ചവർ ആപാല സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു അതായത് ആദം തുടങ്ങി ദൈവരാജ്യത്തിൻ്റെ ആയിരം വർഷത്തെ ഭരണത്തിൻ്റെ അവസാനം വരെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച സഹേരും പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പാകെ എത്തിയിരിക്കുകയാണ് യേശുക്രിസ്തുവിലും ദൈവരാജ്യത്തിലും അഥവാ നിത്യരക്ഷയ്ക്കുമായി നിത്യജീവനായി പ്രത്യാശം വെച്ച പൂർവകാല പിതാക്കന്മാരും പഴയ ഉടമ്പടി ഭക്തന്മാരും ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന ദൈവസഭയും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ദൈവത്തിൻ്റെ തെരസിനാൽ നിറയപ്പെട്ട് കർത്താവിൻ്റെ കൂടെ വാഴുകയാണ് ബാക്കിയുള്ള എല്ലാ മനുഷ്യരും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ദൈവനിഷേധികളായ പാപികളായ എല്ലാ മനുഷ്യരും ആ ഉയർത്തെഴുന്നേറ്റ് നായ് വരികയാണ് പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ തുടരുന്നു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത നായവിധിയുണ്ടായി ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തുകയാണ് ഓരോ മനുഷ്യരുടെയും പ്രവർത്തികൾക്കടുത്ത വണ്ണമുള്ള നായവിധി അവർക്കുണ്ടാകുകയാണ് അവിടെ ജീവന്റെ പുസ്തകം തുറന്ന കാര്യം പറയുകയാണ് അർത്ഥം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു കൂട്ടം ജനവും ഇതിൻ്റെ മധ്യത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആയിരമാണ്ടു വാഴ്ചയിൽ അതിൻ്റെ നാൾ തുടങ്ങി അവസാനം വരെ കർത്താവിനെ അറിഞ്ഞ് ദൈവവചനപ്രകാരം ജീവിച്ച വ്യക്തികളുടെ പേരുകളും ഈ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് അവർ പുതിയ ഭൂമിയിലേക്ക് പുതിയ ജെറുസലേമിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് പതിമൂന്നാം വാക്യം പറഞ്ഞിരിക്കുന്നത് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത ഉണ്ടായി മരണത്തെയും പാതാളത്തെയും തീ പൊയകയിൽ തള്ളിയിട്ടു ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും ഇവിടെ മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയുടെ ഫലമായുണ്ടായ ആദമിൻ്റെ മത്സരത്തിൻ്റെ ഫലമായുണ്ടായ എല്ലാ ശാപങ്ങൾക്കും പരിഹാരം വരികയാണ് പിശാജിനെ എന്നേക്കുമായ ഗന്ധകത്തീപ്പുകയിൽ തള്ളിയിട്ട് കഴിഞ്ഞു ഈ ഭൂമിയിൽ നിന്നും പാപത്തെ നീക്കം ചെയ്തു ശാപത്തെ നീക്കം ചെയ്തു ആയിരം വാഴ്ചയിലും തുടർന്നുകൊണ്ടിരുന്ന മരണത്തിനും ഇവിടെ അവസാനം വന്നിരിക്കുകയാണ് വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്തു കഴിഞ്ഞു എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത ഉണ്ടായി ജീവപുസ്തകത്തിൽ പേർ എഴുതി കാണാത്ത ഏവരും നിത്യ നരകത്തിനായി ഓർതിരിക്കപ്പെടുകയാണ് ഇനി ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി ദൈവം ഒരു പുതിയ ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിക്കുകയാണ് രണ്ടാം വാക്യം പറഞ്ഞിരിക്കുന്നത് പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായിരിക്കുന്ന പുതിയ ജെറുസലേം ആ ദൈവത്തിൻ്റെ കൂടാരമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരിക മൂന്നാം വാക്യം പറഞ്ഞിരിക്കുന്നത് സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും ഇവിടെ എഫ് എ സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ പൂർണ്ണമാകുകയാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം അവൻ ഇവിടെ പൂർണ്ണമാകുകയാണ് കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുകയാണ് പുതിയ ഭൂമി പുതിയ ആകാശം സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി ദൈവത്തിൻ്റെ പാർപ്പിടമായിരിക്കുന്ന ദൈവത്തിൻ്റെ വീടായിരിക്കുന്ന പുതിയ ജെറുസലേം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവവും മനുഷ്യനും ഒരുമിച്ച് പുതിയ ജെറുസലേമിൽ വാസം ആരംഭിക്കുമ്പോൾ നിത്യ രാജ്യം ആരംഭിക്കുകയാണ് ഈ നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലെ മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഈ നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ വേണ്ടിയാണ് സ്വർഗസ്തിന് ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള വിശ്വപ്രസിദ്ധമായ കർത്താവിൻ്റെ പ്രാർത്ഥന ഇവിടെ സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ ദൈവ രാജ്യത്തിലേക്ക് നിങ്ങളെ ഞാനും സ്വാഗതം ചെയ്യുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എവർക്കും സ്നേഹവന്ദനം എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങി ഞായറാഴ്ച വരെ തിരുവനന്തപുരം കിങ്ഡം ആൻഡ് ഗ്ലോറി വർഷിപ്പ് സെന്ററിൽ വെച്ച് ഡെലിവറൻസ് ക്ലിനിക് എന്ന പേരിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നു ഹൃദയ തകർച്ചകൾ ഭയം നിരാശ തുടങ്ങിയ നിഷേധാത്മകമായ വികാരങ്ങളാൽ ഭാരപ്പെടുന്നവർ രോഗികൾ അതുപോലെ നിത്യതയുടെ വെളിച്ചത്തിൽ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണിത് അതുപോലെ തന്നെ അതേ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ മാരേജ് വർക്ക്ഷോപ്പ് നടത്തപ്പെടുന്നു നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും ദൈവ വചനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൗഖ്യം ദൈവം തരുന്നു ഈ പ്രത്യേകമായ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കിങ്ഡമാൻ ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ജീവിക്കുന്ന നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുളതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ് വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടിമയായവരും അനാഥുരവുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിറ്റു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യ കാഴ്ചയാണ് ഈ ജനത്തിനാശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഭജനം പഠിപ്പിക്കുകയും ഇവർക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും